ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനെട്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് നിലവിൽ ഗ്യാസ് സബ്സിഡി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പല സംശയങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട് അതേക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളുമാണ് വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ന് സംസ്ഥാനത്ത് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ അറുപത്തി അറുന്നൂറ്റി അൻപത് സാമ്പിളുകൾ പരിശോധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി കാര്യമായി കുറഞ്ഞു പതിമൂന്ന് ദശാംശം മൂന്ന് എട്ടാണ് ഇന്നത്തെ ടി പി ആർ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഒരു ലക്ഷത്തിന് താഴെ എത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി പേരാണ് ഇപ്പോൾ ആക്റ്റീവായി രോഗികളായിട്ടുള്ളത് ഉള്ളത് പതിനെട്ട് മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മരണമായി കർണാടകയിലേക്ക് യാത്ര ചെയ്യാൻ ഇനി ആർ ടി പി സി ആർ നെഗറ്റീവ് ഫലം ആർ ടി പി സി ആർ ഫലം നിർബന്ധമാക്കിയ ഉത്തരവ് കർണാടക പിൻവലിച്ചു കേരളം ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഇനി രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് മതിയാകും എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്താൻ ഫെബ്രുവരി ഇരുപത് വരെ മാത്രമാണ് അവസരമുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ വസ്ത്രം നടത്താനുള്ള അവസരം ഇരുപതാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പത്തൊൻപതാം തീയതി അവസാനിക്കുന്നതാണ് അതുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപ തുറന്നും ലഭിക്കാൻ ഈ അവസരം പരമാവധി ഉരുപയോഗപ്പെടുത്തണം നാളെയും മറ്റന്നാളും മാത്രമാണ് അവസരമുണ്ടാകുക അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മ അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളും ആരും നഷ്ടപ്പെടുത്തരുത് ഇനി കേവലം എട്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേഷൻ വിഹിതങ്ങളൊന്നും വാങ്ങാൻ കഴിയില്ല ഭക്ഷ്യവീതങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഉടൻ തന്നെ റേഷൻ കടയിൽ പോയി ഈ നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവീതങ്ങളും മണ്ണെണ്ണയും വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളും മന്ത്രിസഭാ തീരുമാനങ്ങളും നോക്കാം പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി ആറ് ട്രെയിനുകൾ വഴുകിയോടും മാർച്ച് അഞ്ചിന് പൂനെയിൽ നിന്നും യാത്ര തിരിക്കുന്ന പൂനെ എറണാകുളം പൂർണ്ണ വീക്കിലി എക്സ്പ്രസ് മാർച്ച് ഏഴിന് എറണാകുളത്തു നിന്നും പുറപ്പെടുന്ന എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ് എന്നിവയാണ് പൂർണ്ണമായും റദ്ദാക്കിയത് പോലീസ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതെങ്കിലും കാരണവശാൽ മാറ്റുകയാണെങ്കിൽ ആ പഴയ മൊബൈൽ നമ്പർ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ മൊബൈൽ നമ്പർ മാറ്റണമെന്ന് പോലീസ് അറിയിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ പിന്നീട് ആ നമ്പർ എടുക്കുന്ന വ്യക്തിക്ക് വളരെ നിഷ്പ്രയാസം ചൂഷണം ചെയ്യാൻ കഴിയും എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഈ കാര്യം ആരും ഗൗരവത്തിൽ എടുക്കാതെ ഇരിക്കരുത് അതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ ആപ്പുകളിലൂടെ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിങ്കുകൾ വഴി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഫോണുകളിലേക്ക് വരുന്ന എസ് എസ് ഇമെയിൽ എന്നിവ അവഗണിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് നാല്പത് രൂപ കുറഞ്ഞ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിലെത്തി നമ്മുടെ രാജ്യത്ത് കോവിഡിൻ്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ഗ്യാസ് സബ്സിഡി ഒഴിവാക്കിയിട്ട് ഈ ഒരു ഗ്യാസ് സബ്സിഡി ഒഴിവാക്കിയിട്ട് ഇത് പുനഃസ്ഥാപിക്കും എന്നുള്ള വാർത്തകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല പല സമയത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഈ മാസം ആദ്യം ഉണ്ടായിരുന്ന കേന്ദ്ര ബജറ്റിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുമെന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് തുക വകയിരുത്തുകയോ മറ്റുള്ള പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതൊന്നും ഉണ്ടായില്ല നമ്മുടെ രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ബജറ്റ് നടന്നത് പക്ഷേ ജനപ്രിയമായിട്ടുള്ള യാതൊരുവിധ പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഗ്യാസ് സബ്സിഡി നിലവിൽ ഇല്ല അല്ലാതെയുള്ള വാർത്തകൾ പുനഃസ്ഥാപിച്ചു എന്ന തരത്തിലുള്ള പല വാർത്തകളും ഉണ്ടായിരുന്നു അതൊക്കെ തെറ്റാണ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പറയുന്നത് നിലവിൽ ഗ്യാസ് സബ്സിഡി ആർക്കും പുനസ്ഥാപിച്ചിട്ടില്ല ആർക്കും ഇപ്പോൾ ഗ്യാസ് സബ്സിഡി കിട്ടുന്നുമില്ല പിന്നെ നമുക്കൊരു ആശ്വാസമുള്ളത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഗ്യാസിൻ്റെ വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് വില വർദ്ധിക്കാത്തത് കാരണം ആഗോള വിപണിയിൽ ഇന്ധന വില വർദ്ധിച്ചിട്ടും നമ്മുടെ രാജ്യത്ത് വിലയും ഗ്യാസ് വിലയും ഈ രണ്ട് മാസത്തിനിടയ്ക്ക് വർദ്ധിച്ചിട്ടില്ല അതിനു അതിനുമുമ്പ് നമുക്കറിയാം ദിവസവും ഇന്ധന വിലയ്ക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എല്ലാ മാസവും ഗ്യാസ് വില വർദ്ധിക്കുന്നതും സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ തൊള്ളായിരത്തിന് മുകളിലൊക്കെ ഗ്യാസ് വില എത്തിയത് അപ്പോൾ ഇനി ഈ ഒരു ഇലക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ കഴിഞ്ഞാൽ ഗണ്യമായിട്ടുള്ള വില വർധനവ് പെട്രോളിനും ഡീസലിനും ഗ്യാസിനൊക്കെ ഉണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എൽ പി ജി വിലയും ഗണ്യമായിട്ട് കൂടും എന്നുള്ളതാണ് ആയിരത്തിന് എത്താനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയൊരു ആശ്വാസം എന്നുള്ളത് സിറ്റി ഗ്യാസ് പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതോട് കൂടിയിട്ട് കർണാടകയിൽ നിന്നും കൊച്ചി വരെയുള്ള ഇടനാഴികളിലൂടെ ആ ആ ഒരു പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ് ഒരു പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ജില്ലകളിലൂടെയെല്ലാം വീടുകളിലേക്കുള്ള കണക്ഷൻ പൈപ്പ് ലൈനുകളുടെ വർക്കുകൾ നടന്നു വരികയാണ് അടുത്ത മാസങ്ങളിൽ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതാണ് ആദ്യഘട്ടത്തിൽ മെയിൻ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കായിരിക്കും ഈ ഒരു ഗ്യാസ് കണക്ഷൻ പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് കണക്ഷൻ നൽകുക എന്ന് പറയുന്ന പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിലവിൽ നമുക്ക് സിലിണ്ടറുകളിലൂടെ ലഭിക്കുന്ന ഗ്യാസിനേക്കാളും ഒരു നാൽപ്പത് ശതമാനത്തോളം വില കുറവിൽ നമുക്ക് ഗ്യാസ് ലഭിക്കുന്നതുമാണ് അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ് അതാണ് ഇനി നമുക്ക് ഏക പ്രതീക്ഷയുള്ളത് നിലവിൽ സബ്സിഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സബ്സിഡി ഇല്ല സബ്സിഡി നിർത്തിയിട്ട് രണ്ടര വർഷമായി അത് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് എന്ന് പുനഃസ്ഥാപിക്കും ഇനി അത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഇനി അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടായിരിക്കും അതിന് ഇനിയും രണ്ടര വർഷം നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനേബിൾ ചെയ്തു നോക്കുക അതായത് ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ